Ice cream. നമസ്കാരം. പൊളിറ്റിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. കേട്ടിട്ടില്ലേ? അപ്പൊ പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലകുറി തോക്കുമ്പോൾ ജയിക്കാൻ പഠിക്കും. ഉണ്ണിമിശികായുടെ പിറവി പ്രതീക്ഷിച്ചു കഴിഞ്ഞ മഞ്ചേരിയിലെ വിശ്വാസികൾക്ക് മുമ്പിൽ ഉണ്ണിത്താൻ അവതരിക്കുമെന്ന് അവിശ്വാസികൾ പോലും വിശ്വസിച്ചിരുന്നില്ല. മഞ്ചേരിയിലെ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് എലിയെത്തും എന്ന പഴഞ്ചൊല്ല് അങ്ങനെ പതിരില്ലാതായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഞാൻ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന് ഇന്നലെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഞാനൊരു സ്വിഫ്റ്റ് കാർ യാത്ര തിരിച്ച് കൊല്ലത്ത് ഭരണിക്കാവ് അമ്പലത്തിൽ വന്ന് നേർച്ച നടത്തി. കാരണം ഇന്നലെ എന്റെ അനുജന്മ നാളാണ്, തിരുവോണം നക്ഷത്രമാണ്. ഭരണിക്കാവ് പള്ളിമുക്കിനടുത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിൽ വന്നു. അവിടുന്ന് നേരെ ഞാൻ മുഖത്തല ക്ഷേത്രത്തിൽ പോയി. അവിടുന്ന് ഞാൻ കല്ലട ചുറ്റുമല ക്ഷേത്രത്തിൽ പോയി. അവിടുന്ന് ഞാൻ നേരെ കൊട്ടാരക്കര അമ്പലത്തിൽ പോയി. അവിടുത്തെ വഴിപാട് കഴിഞ്ഞ് TVയിൽ കയറി കുളിച്ച് അവിടെ നിന്ന് വരുന്ന വഴിക്കാണ് ജയലക്ഷ്മി അമ്മയുടെ വീട്. യഥാർത്ഥത്തിൽ ആരാണ് ഈ കുട്ടി? കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാവുന്ന ഒരു കുട്ടിയാണ് ജയലക്ഷ്മി അമ്മ. ആ കുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. കോൺഗ്രസ് പാർട്ടിയിൽ സ്വഭാവ ദൂഷ്യമില്ലാത്ത അപൂർവം ആളുകൾ ഒരാളെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അവരെന്തിനാണ് താങ്കളുടെ ഒപ്പം ഇങ്ങനെ നടക്കുന്നത്? എന്റെ കൂടെ ഇപ്പൊ എന്തിനാ വന്നതെന്ന് വെച്ചാൽ, അവർക്ക് മഞ്ചേരിയിലാണ് അവരുടെ കുറെ സ്ഥാപനങ്ങളുണ്ട്. അതായത് ഈ ചുരിദാർ മെറ്റീരിയലൊക്കെ തച്ച് വിൽക്കുന്ന, പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇപ്പൊ ക്രിസ്മസ് വെക്കേഷനാണ്, അപ്പൊ അവരുടെ കുട്ടിക്ക് അവധിയാണ്. അതുകൊണ്ട് 10 ദിവസം അല്ലെങ്കിൽ ക്രിസ്മസിന്റെ വെക്കേഷൻ തീരുന്നവരിവിടെ നിൽക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഞാൻ എന്റെ യാത്ര നേരെ ബാംഗ്ലൂരേക്കാണ്. ബാംഗ്ലൂരേക്ക് പോകാൻ കാരണം എന്റെ ഇളയ മകൻ ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുക. അപ്പൊ ഇന്നലെ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ എന്നോടൊപ്പം ഈ കുട്ടി അവരുടെ വീട്ടിൽ ചെന്നാണ്, അവരുടെ വീട്ടിൽ നിന്നാണ് അവരുടെ അമ്മയും അച്ഛനും എല്ലാം കാണെയാണ് ആ വീട്ടിൽ നിന്നാണ് ഞാൻ കയറ്റി കൊണ്ടുപോകുന്നത്. ഇത് രാജ്മോഹൻ ഉണ്ടി താൻ പറയുന്നത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇത് കള്ളത്തരമാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ പോകണം. അവിടുന്ന് ആ കുട്ടി അവരുടെ അച്ഛനും അമ്മയും സഹോദരന്റെയും സാന്നിധ്യത്തിലാണ് എന്റെ വണ്ടി കയറുന്നത്. അപ്പൊ അവിഹിത വേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന ഒരാളെ അച്ഛനും അമ്മയും കൂടെ മുമ്പിൽ കൊണ്ടുപോകത്തില്ലോ, അടിച്ചോണ്ട് വരാനല്ല പറ്റും. എന്നിട്ട് ഞാൻ നേരെ വരുന്നു മാവേലിക്കര എം മുരളിയുടെ ക്യാമ്പിൽ. 1.5 മണിക്കൂർ ആസിയൻ കരാറിനെ കുറിച്ച് ക്ലാസ് എടുക്കും. എന്റെ 2ാമത്തെ ക്ലാസ് ഹരിപ്പാട്ടാണ്. ഹരിപ്പാട്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ ഉച്ചകൂണ് വേണ്ടി, പിന്നെ എന്റെ ക്ലാസ് എടുക്കാൻ അവിടെ സമയം കിട്ടില്ല. അവർ പറഞ്ഞു പ്രസംഗിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യമായി ബാംഗ്ലൂരേക്ക് പോവാണ്, എനിക്കിനി പ്രസംഗിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ക്ലാസ് പോയല്ലോ, ക്ലാസിന്റെ സമയം കഴിഞ്ഞു. ഞാൻ അവിടുന്ന് അടിച്ചു വിട്ടു. 9 മണിക്ക് ഇവിടെ വന്നു. 9 മണിക്ക് ഇവിടെ വന്ന് ഈ കുട്ടിയെ അവരുടെ ചില സ്ഥാപനങ്ങളുടെ ഒരു വീടുണ്ട്, അവിടെ കൊണ്ടാക്കാനായി ഭാവിക്കുമ്പോഴാണ് കുറെ ആളുകൾ എന്നെ വളയുന്നത്. വളഞ്ഞത് PDPയുടെ പ്രവർത്തകരും DYയുടെ പ്രവർത്തകരാണ്. എന്നോടൊപ്പം ഈ കുട്ടിയെ കണ്ടു, ഇവർ വളഞ്ഞു. വളഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യമൊക്കെ സൗഹൃദ ഭാവേന എന്നെ കൊടുക്കാൻ ശ്രമിച്ചു. അത് നടക്കുന്നതിനപ്പം ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഈ PDP പ്രവർത്തകരോടും DY പ്രവർത്തകരോടും ഏതാനും മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരോടും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോലീസിനെ ഇവരെ അറിയിക്കുക, പോലീസ് വരട്ടെന്ന് പറഞ്ഞു. അപ്പൊ PDPയുടെ പ്രവർത്തകരും DYയുടെ പ്രവർത്തകരും പറഞ്ഞു പോലീസിനെ അറിയിക്കണ്ട, ചാനലുകളെ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എല്ലാ ചാനലുകാരെയും വിളിക്കുക, ഞാൻ അവരോട് സംസാരിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരനല്ല ഞാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനല്ല ഞാൻ വന്നത്. നിങ്ങൾ എന്നെ കൊടുക്കാറൊന്നും പറ്റില്ല, നിങ്ങൾ ചാനലുകാരെ വിളിക്കേ, സകല ചാനലുകാരെ വിളിക്കുക, ഞാൻ ചാനലുകാരോട് സംസാരിക്കാം.
അപ്പോൾ പോലീസിനെ വിളിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, ചാനലുകാരെ വിളിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് പോലീസ് എത്തി. ഇതെന്ത് രാജ്യത്തിനോ കുറ്റമല്ലാണോ? ഞാൻ 10 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോ എന്ത് തീരുമാനം എടുക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ ഒക്കുകയില്ല. എത്രയോ സുന്ദരിമാരാണ് ഞാൻ അഭിനയിച്ച സിനിമയിലെ നായിക. ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധിയോടെ അല്ല. അവരോടൊക്കെ എനിക്ക് എന്ത് നല്ല ബന്ധമാണ്. പോട്ടൂരാന്മാരുടെ ബിസിനസിൽ വിലപേശലില്ല. കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ആദ്യം പറയുന്ന വില. ഏതെങ്കിലും സിനിമാ ഫീൽഡിലുള്ള ഒരു പെൺകുട്ടി എന്നെ കുറിച്ച് മോശപ്പെട്ട ഒരു അഭിപ്രായം ഇന്നുവരെ രേഖപ്പെടുത്തിയില്ല. കാര്യം ഞാൻ വളരെ മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. തീർച്ചയായും സിനിമയിലെ പെൺകുട്ടികൾ നല്ലവരാണ്. എന്നാൽ രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് താങ്കളുടെ പാർട്ടിയിലെ, ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് അതല്ലല്ലോ. നമ്മൾ വലിയ വലിയ കാര്യം വാർപ്പും ചെമ്പും ഒക്കെ എണ്ണുമ്പോൾ കിണ്ടിയും കോളാമ്പിയും ഒക്കെ വിട്ടേരെ. നമ്മൾ വലിയ വാർപ്പിന്റെയും ചെമ്പിന്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കിണ്ടിയും കോളാമ്പിയുടെ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഷാനിമോൾ പറഞ്ഞത് ഉണ്ണിത്താൻ കേട്ടിരുന്നോ? രാജ്മോഹന് ഉണ്ണിത്താനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തില് ഷാനിമോൾ ഉസ്മാൻ അച്ചടക്കമൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. കാരണം എനിക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് കാസർഗോഡ് മത്സരിക്കാൻ പോവാതിരുന്ന ഒരാളാണ്. ഞാൻ അത്ര അച്ചടക്കാരല്ലെങ്കിലും ഒന്നും പാർട്ടിക്കകത്ത് കാണിച്ചിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സംഘടനാ നടപടി സ്വീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. കർത്തന് പുറകെ നിന്നുള്ള കളി തുടങ്ങിയിട്ട് കൊല്ലം 30 ആയി, അതുകൊണ്ട് മൂപ്പിക്കരുത്. കുറ്റക്കാരനാണെന്ന് ഞാൻ ബോധ്യമാണെന്ന് രമേശ് ചെന്നിത്തല എന്റെ പ്രസിഡന്റ് പറഞ്ഞാൽ എന്റെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടി ഞാൻ നിന്നു കൊടുക്കില്ല. ആ നിമിഷം കോൺഗ്രസിന്റെ 3 രൂപ മെമ്പർഷിപ്പ് രാജിവെച്ച് ഞാൻ പുറത്തു പോകും. ഒരാൾ 3 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി മുക്കറയിട്ട് നടക്കുമ്പോൾ മറ്റൊരാൾ അത് വലിച്ചെറിയാൻ പോകുന്നത്രേ. അതെന്തായാലും രാജ്മോഹനെ പുറത്താക്കാനാണ് ഭാവമെങ്കിൽ ചെന്നിത്തലയും കൂട്ടരും ഒന്നോർത്തോണം. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മുഴുവൻ കാര്യവും തുറന്നു പറയും. മുഴുവൻ കാര്യവും, നാറുന്ന കഥകളുടെ പാണ്ഡം ഞാൻ അഴിക്കും. ഇക്കാര്യത്തിൽ ആധികാരികമായ അഭിപ്രായമുള്ളവർ വേറെയും ഉണ്ട്. ഉണ്ണിത്താൻ ഇപ്പൊ പിടിച്ചു. ആ ഉണ്ണിത്താൻ പിടിക്കാത്ത എത്രയോ ഉണ്ണിത്താന്മാർ രാജ്യത്തിലുള്ള. ഞാൻ ഏതായാലും മറുപടി പറയുന്നു, ഞാൻ ഉണ്ണിത്താനെ ഏൽപ്പിച്ചിരിക്കുക. സന്തോഷ് മാധവന്മാർ സമൂഹത്തിൽ മാത്രമല്ല, കോൺഗ്രസ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും സന്തോഷ് മാധവന്മാരുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു സത്യമാണ്. അതൊക്കെ ഇരിക്കട്ടെ, ഇനി തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാലോ? വിടരു തന്നെ, കൈകാര്യം ചെയ്തിരിക്കണം. ഉണ്ണിത്താൻ കേസിൽ തൊണ്ടിമുതലുകൾ കോടതിയിൽ ഹാജരാക്കി എന്നതാണ് ഒടുവിൽ കിട്ടിയ വാർത്ത. അങ്ങനെയെങ്കിൽ ഈ തൊണ്ടിമുതലുകൾ എന്തൊക്കെയാണ് എന്നറിയാൻ പൊതുജനത്തിന് അവകാശമുണ്ട്. അതിനാൽ ഇനിയും ഉണ്ണിത്താനെ പോലുള്ള ശുദ്ധാത്മാക്കൾ പെട്ടുപോകാതിരിക്കാനായി ഈ തൊണ്ടിമുതലുകളുടെ പരസ്യ പ്രദർശനം നടത്തണമെന്ന് പോളിട്രിക്സ് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഈ കേസിൽ ഉണ്ണിത്താൻ നിരപരാധിയാണെങ്കിൽ ഇത്തരമൊരു കേസിൽ നിരപരാധിയായതുകൊണ്ട് മാത്രം രാജിവെച്ച എൻ ഡി തിവാരിക്ക് പകരം ഉണ്ണിത്താനെ ആന്ധ്രയിൽ ഗവർണറാക്കണം. ആരോഗ്യമില്ലാത്ത തിവാരിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഉണ്ണിത്താന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് മാത്രം ചോദിക്കരുത്. ഉണ്ണിത്താനെ രക്ഷിക്കാൻ ഉണ്ണിത്താന്റെ നാക്കിന് കഴിയും.